എങ്ങനെ എഴുതാനും നിയമം പാസാക്കും പറഞ്ഞത്. അത് ഒരു പിന്നെ വഖഫ്മന്ത്രി അയാൾ പറയേണ്ടതല്ലായിരുന്നു. പ്രത്യേകിച്ച് ഒരു മുസ്ലിം പേരുള്ള ഒരാളാണ് അയാൾ, ഇവിടുന്ന് ജയിച്ച് കയറി പോയി വഖഫിന്റെ ഉത്തരവാദിത്വം കൂടി അയാൾക്ക് നൽകി, എന്നിട്ടൊരു ദാർഢ്യത്തിലുള്ള നൽകിയത് മുസ്ലിം സമുദായത്തിനോടെ ഇങ്ങനെ എങ്ങനെയായാലും ഞങ്ങൾ പാസ്സാക്കുന്നു. നേരെ മറിച്ച് മുഖ്യമന്ത്രി സംസാരിച്ചതുപോലെ അതായത് വളരെ മാന്യമായ ഭാഷയിൽ സംസാരിക്കും. അയാൾ പറഞ്ഞതെന്താ, നിങ്ങളെ പ്രശ്നങ്ങൾ എന്താണുള്ളത് അത് നമ്മൾ കൂടി എന്ന് സംസാരിക്കാം. അത് നല്ലൊരു മാന്യമായ ഒരു സ്വരമാണ്. അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾ ചെയ്യേണ്ടത് പള്ളി എന്ന് പറഞ്ഞത് അത് വളരെയധികം ആദരിക്കപ്പെടുന്ന ഒന്നാണ്. നമുക്കറിയാം എല്ലാവരും പ്രസംഗിക്കുമ്പോഴും എല്ലാവരും പ്രസംഗത്തിലും ഒക്കെ അംഗത്തിനാണ്, എല്ലാം ഇസ്ലാമിന് വേണ്ടി തന്നെയാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത്. പള്ളി ആദരിക്കപ്പെട്ടതാണ്, ദീനിന്റെ ശിഹാറുകളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ശിഹാറാണ് പള്ളി. യുവാവിന്റെ അമ്പിയാക്കന്മാർ ദീനിന്റെ ശിഹാറാണ്, സ്വാമിജ്യങ്ങളാകുന്ന ആളുകൾ ദീനിന്റെ ശിഹാറാണ്, അവരോട് ബന്ധപ്പെട്ട എല്ലാം ദീനിന്റെ ശിഹാറാണ് എന്നതുപോലെ ദീനിന്റെ ശിഹാറുകളാണ് പള്ളി. ആ പള്ളിയെ ഇതിനെ മരീമസഭാക്കുന്ന അല്ലെങ്കിൽ ആ പള്ളിയുടെ പവിത്രത, ആ പവിത്രതയ്ക്ക് യോജിക്കാത്ത ഒന്നും നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല.